സിറ്റി ഹോസ്പിറ്റൽ ആൻഡ് സ്കാൻ സെന്റർ നിയർ അമ്മ ലബോറട്ടറി പെരിന്തൽമണ്ണ റോഡ് വളാഞ്ചേരി. നമസ്കാരം. സ്കൂൾ ജീവിതത്തിലും പിന്നീട് അതിനുശേഷമുള്ള ജീവിതത്തിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് എവിടെയും പ്രിയങ്കരിയായിട്ടുള്ള ഒരു സുഹൃത്ത് ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അത് വേറെ ആരുമല്ല, എന്റെ ഇൻട്രൊഡക്ഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും. അത് വിജയലക്ഷ്മി ടീച്ചറാണ്. ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ തന്നെ എവർക്കും അറിയാം എത്രയോ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. ആദ്യം തന്നെ ടീച്ചറെ കൊളത്തൂർ വാർത്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചർക്ക് ഓണം ബക്രീദ് ആശംസകൾ നേരുന്നു. നമസ്കാരം എല്ലാവർക്കും, എൻ്റെയും ഓണം ബക്രീദ് ആശംസകൾ. സ്കൂൾ ജീവിതം കഴിഞ്ഞ് പെട്ടെന്നല്ലേ ടീച്ചറിപ്പോൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയായിട്ട് വന്നത്? നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ടീച്ചർക്ക് ഇങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒക്കെ സജീവ പ്രവർത്തനമായിട്ടൊക്കെ വരാൻ ഉള്ള ഒരു സ്പാർക്ക്, ആ ഒരു കാരണം എന്താ? പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങിയിട്ട് സ്കൂൾ ജീവിതത്തിനിടയിൽ എപ്പോഴേക്കോ പത്രത്തിൽ വന്നിട്ടുള്ള, അതായത് പാലിയേറ്റീവ് വളണ്ടിയറ ആവശ്യമുണ്ട് എന്ന് വന്നിട്ടുള്ള വാർത്തകളിൽ എന്താ കാരണം എന്നറിയില്ല, അതിനോടൊരു താല്പര്യം തോന്നിയിരുന്നു. പക്ഷേ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിന് അതൊരു തടസ്സമാവുക, കാരണം ജില്ലയിലും മുഴുവനുള്ള സേവനത്തിനായിരുന്നു അന്ന് വളണ്ടിയേഴ്സിന് ആവശ്യം. പക്ഷേ ആ വളണ്ടിയർ എന്നുള്ള സങ്കല്പം, പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം, അതെന്താണെന്നും മുഴുവൻ അറിയാതെ തന്നെ മനസ്സിലെവിടെയോ ചെറിയൊരു വരയായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് പെൻഷനായിട്ട് വരുമ്പോൾ നമുക്ക് സേവന പ്രവർത്തനത്തിന് എന്തെങ്കിലും വേണം എന്ന് മാത്രമേ ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തികച്ചും അവിചാരിതമായിട്ടാണ് പഞ്ചായത്തിലെ പരിരക്ഷാഫീസിൻ്റെ ഒരു സ്കൂളിലെ ഒരു യോഗത്തിൽ വെച്ച് കണ്ടുമുടങ്ങി വരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ പരിരക്ഷ എന്ന പേരിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നറിഞ്ഞത്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വളണ്ടിയറായിട്ട് ഞാൻ പോകാൻ തുടങ്ങി. ടെറസിൻ്റെ ഉടനെ തന്നെ പോകാൻ തുടങ്ങി. അതിനോട് തുടർന്നാണ് മെഡിക്കൽ കോളേജിലെ മിസ് മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞത്. അവിടെ വളണ്ടിയറായിട്ട് പോകാൻ തുടങ്ങി. അത് മലപ്പുറത്തിൻ്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പാലിയേറ്റീവ് പാലിയേറ്റീവിൻ്റെ ഒരു മീറ്റിങ്ങുകൾ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഇതെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട്, ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഓരോ പടികളായിട്ട് ആ എം ഐ പിയുടെ പ്രവർത്തനം വരെ എത്തിച്ചേർന്നു. മലപ്പുറം ജില്ലയിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ലീഡേഴ്സ് എന്ന് പറയുന്ന വലിയ വ്യക്തിത്വങ്ങളെയാണ് അകൽച്ച് പറ്റിയത്. അത് നമുക്കൊരു ആശയം ഉണ്ടാക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു കുറവുണ്ട് എന്ന് തോന്നി. അത് ഞങ്ങൾ കുറച്ച് സമാന ചിന്താഗതിയിലെ കുറച്ച് ആളുകൾ നമ്മൾ കണ്ടുകൊണ്ട്, അവർ കുറച്ച് കാലം മുമ്പ്, ഒരു 10 വർഷം മുമ്പ് കൊളത്തൂരിൽ ഇങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ പ്രവർത്തനത്തിന് കാരണക്കാരായിട്ടുള്ളവരെ, അന്ന് ഇതൊക്കെ തുടങ്ങാൻ കാരണമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ഞങ്ങൾ ചെറിയ യോഗം ചേർന്നു. അങ്ങനെ 2014 നവംബർ മുതലാണ് ചർച്ചകൾ തുടങ്ങിയത്. ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തനത്തെ പ്രവർത്തനം എത്തിച്ചേർന്നു. എൻ്റെ ജീവിതത്തിൽ സേവന പ്രവർത്തനത്തിലേക്ക്, ഒരു സ്കൂളിലാണെങ്കിലും അന്ന് ഇങ്ങനെയല്ല ചെറിയ പേരിലല്ലെങ്കിലും ഓരോ കുട്ടികളെയും കണ്ടെത്തിയിട്ട് അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു നേരത്തെ. അത് റിട്ടയർ ചെയ്തപ്പോൾ അത് ഇങ്ങനെയായി എത്രയുള്ളൂ എന്നാണ് തോന്നുന്നത്. ടീച്ചർ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്രയും വലിയൊരു സ്ഥാനം നിൽക്കുന്ന ഏക വനിത തന്നെ ചിലപ്പോൾ ടീച്ചറാവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് ടീച്ചർ. അപ്പോൾ ഇത്രയും വലിയൊരു പദവി നിൽക്കുമ്പോൾ ടീച്ചർക്ക് ഒരുപാട് സ്ഥലത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. അതൊക്കെ എങ്ങനെയൊക്കെയാണ് ടീച്ചർക്ക് കിട്ടുന്നത്? ആരൊക്കെയാണ് ടീച്ചർ ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്താൻ സഹായിച്ചിട്ടുള്ളത്? പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ രംഗത്ത് തന്നെ പൊതുവേ വനിതകൾ കുറവാണ്. നമ്മൾ മലപ്പുറത്ത് ഇപ്പം ഏകദേശം 96% പഞ്ചായത്തുകളിൽ പാലിയേറ്റീവ് യൂണിറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാലും ആ പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്ന വനിതാ വളണ്ടിയേഴ്സ് എന്ന കുറവാണ്. നേഴ്സുമാരുടെ ഭാഗത്ത് സ്ത്രീകളുണ്ട്, പാലിയേറ്റീവ് നേഴ്സുമാരും മിക്കവാറും സ്ത്രീകളുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വനിതകളെ ഏറ്റെടുക്കാത്തതിന് കാരണം വളരെ ഭാരിച്ച ചുമതല തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു ഒരു ഏരിയ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെയുള്ള കിടപ്പിലായ രോഗികളെ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് താഴെ ഇട്ടുകൊണ്ട് നാളെ ഞാൻ ഈ പ്രവർത്തനത്തിലില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഏറ്റെടുത്തവർ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഒരു ഭാവിയിലത് നിർത്തില്ല, ആ പ്രവർത്തനം നിർത്തില്ല എന്ന നിശ്ചയദാർഢ്യം നമുക്ക് വേണം. അപ്പോൾ ഏത് കാര്യങ്ങളാണെങ്കിലും അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം എടുത്തിട്ട് അതിൻ്റെ പുറമെ അങ്ങനെയൊരു ലക്ഷ്യം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ
അതിന് വർക്കൗട്ട് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അതായത് നമ്മൾ എന്ത് പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്, അതിന് എത്രത്തോളം വിജയകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിൽ ഏതെല്ലാം സ്റ്റെപ്പുകൾ വരുന്നു എന്നെല്ലാം നിങ്ങളൊക്കെ കണക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു വലിയൊരു പ്രോബ്ലത്തിലേക്ക് എത്താനായിട്ട് കുറേ അതിന് മുൻപായിട്ട് കുറേ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യും. അത് എത്രത്തോളം നന്നായി ചെയ്യുന്നു നിങ്ങളുടെ ആൻസർ അതിലേക്ക് വരും. അതേപോലെ തന്നെ ഒരു ലക്ഷ്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് കുറേ കാൽക്കുലേഷൻസ് മനസ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇത് വിപുലമാക്കാൻ നമുക്ക് എന്തെല്ലാം വേണം, അതിന് ഒരുപാട് പേരുടെ സഹായം വേണം, നമുക്ക് വളണ്ടിയേഴ്സായിട്ട് ഒരുപാട് പേര് മുന്നിലേക്ക് വരണം, അവരുടെ എല്ലാം മാനസിക നിലയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ക്യാഷ് വരണം, പ്രവർത്തനങ്ങൾ നേരം നടക്കണം, അതിന് വേണ്ട സ്റ്റാഫ് നമ്മുടെ കയ്യിലുണ്ടാവണം, സ്റ്റാഫിനെ നമുക്ക് പരമാവധി നല്ല രീതിയിൽ വിനിയോഗപ്പെടുത്താൻ പറ്റണം. കാരണം ഈ സ്റ്റാഫിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് അവർ ചെല്ലുന്നത് അത്രയും കഷ്ടപ്പെട്ട് കിടക്കുന്ന രോഗികൾക്ക്, അപ്പോൾ ആ രോഗിക്ക് ഏറ്റവും നല്ല സേവനം കിട്ടണം, സ്റ്റാഫിൻ്റെ എന്ത് കിട്ടണം. അപ്പോൾ അവരെ നമ്മൾ നന്നായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ റെക്കോർഡ്സ് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് ഭാവിയിലേക്കുള്ള പ്ലാനിങ് വെച്ചുകൊണ്ട് വേണം. കാരണം പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ വെറും സേവനമല്ല, നാളത്തെ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയുടെ ഒരു ഭാഗമായിട്ടാണ് പാലിയേറ്റീവ് വരുന്നത്. തീരെ കിടപ്പിലായ രോഗികളാണെങ്കിൽ അവരെ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടാത്തൊരവസ്ഥ, വാർദ്ധക്യം എന്ന അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ആരാണ് സംരക്ഷിക്കുക? അവരെ എന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവരും വേണ്ടാന്ന് പറയും, വീട്ടുകാർക്കും മടുപ്പായിട്ട് വരുന്ന അന്തരീക്ഷം. അപ്പോൾ അവരെയൊക്കെ നോക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ വീട്ടുകാർക്ക് കൊടുക്കുക. നമ്മൾ ഈ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ അത് രണ്ട് തരത്തിലാണ് വരുന്നത്. വിമാനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതായത് ഇതിൻ്റെ ഓഫീസ് സ്ഥലം അങ്ങനത്തെ വർക്കുകളൊക്കെ നടക്കണം, അതേസമയത്ത് ഇത് ഫീൽഡിൽ അതേപോലെ തന്നെ എത്തിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് നമ്മൾ പിന്നെ മുഴുവനായിട്ടുള്ള നമ്മളെ ആ ലക്ഷ്യം നേടണമെന്നുള്ള നിശ്ചയദാർഢ്യമുണ്ട്, അതിന് പുറമെ നല്ല മാനസികമായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. അതിന് പുറമെ എനിക്ക് സപ്പോർട്ടാണ് ഭയങ്കരമായിട്ടുള്ളത്, ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ കൂടുതലാണ്. നമ്മൾ പുറത്തേക്ക് പോകുന്നതും നമ്മൾ വീട്ടിലുള്ള സമയങ്ങളിൽ ഇതിൻ്റെ വർക്കിനായിട്ട് ഉപയോഗിക്കുന്നതും എല്ലാം തന്നെ വീട്ടുകാർക്ക് യാതൊരു വിരോധവും അല്ല, പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ കാര്യത്തിന്. നമുക്കത് ഇന്നത്തെ കാലത്ത് അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പക്ഷേ നമ്മൾ അത് വീട്ടിൽ കൂടി നമ്മൾ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എങ്ങടാ പോകുന്നത്, ഞാൻ എപ്പോൾ വരും എന്നുള്ള ഒരു വിവരണം വീട്ടിൽ കൊടുക്കുക. ഹസ്ബൻഡ് സപ്പോർട്ട് ഇതിൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കുട്ടികൾ വലുതായി കഴിഞ്ഞത് കാരണം അവരുടെ സപ്പോർട്ടിനേക്കാളും അതാണ് വേണ്ടത്. മറ്റൊന്ന് എൻ്റെ സ്റ്റുഡൻസിനെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അവർ ഈ ഇത്രയും കാലത്തെ 32 വർഷത്തെ സേവനം എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ ഒരുപാട് പേരും നമ്മുടെ സ്റ്റുഡൻസാണ്. അപ്പോൾ ടീച്ചർ ഇങ്ങനെയൊരു ലക്ഷ്യവുമായിട്ട് മുന്നിലേക്ക് വന്നു, അതിനെ എങ്ങനെയെങ്കിലും ഏത് വിധത്തിനും സപ്പോർട്ട് ചെയ്യണമെന്നുള്ള നല്ലൊരു വിഭാഗം നമ്മുടെ വിദ്യാർത്ഥികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നാട്ടുകാർ മുഴുവനായിട്ടും ആ രണ്ട് സപ്പോർട്ട്, വീട്ടിൽ നിന്നും പുറമേ നിന്നുള്ള സപ്പോർട്ടാണ് ഈ ഗവൺമെൻറ് അധികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റെടുത്തിരിക്കുന്ന പദവിയിലെ ആ ഒരു ജോലി യാതൊരു തരത്തിൽ വിഷമമില്ലാതെ മുന്നിലേക്ക് സാധിക്കും. ഇപ്പോൾ ടീച്ചർക്ക് ഒരുപാട് പേര് ഒപ്പം കൊണ്ടുവരണം, അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യണം. ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ടീച്ചർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. ഈ സോഷ്യൽ മീഡിയ ടീച്ചറെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പേന പലയുടെ ഓരോ പരിപാടികൾ നടത്താൻ? വളരെ നല്ല ഉപകാരം. ഞാൻ കൊളത്തൂർ വാർത്തയെ അഭിമുഖീകരിക്കുന്നുണ്ട് പറയുകയല്ല, തുടക്കം മുതലേ തന്നെ കൊളത്തൂർ വാർത്തയുടെ സപ്പോർട്ട് നമുക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അവരുടെ ആദ്യത്തെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങിനോടനുബന്ധിച്ചുള്ള ഒരു യോഗത്തിലാണ് നമ്മളെ പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് പുറത്തേക്കിട്ടുള്ളത്, സോഷ്യൽ മീഡിയയിൽ പുറത്തേക്കിട്ടുള്ളത്. അന്ന് കിട്ടിയ സഹായങ്ങൾ നാട്ടുകാരനുള്ള ആൾക്കാരുണ്ട്, അതെല്ലാം ആദ്യമായിട്ട് നമുക്ക് അവതരണം. പിന്നെ ഫേസ്ബുക്കിലേക്ക് വാസ്തവത്തിൽ എനിക്കതുവരെ അങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ല, എല്ലാവരും കയറി വരുന്ന സമയം തന്നെയാണത്. പക്ഷേ ഫേസ്ബുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് മാത്രമല്ല, അതിൻ്റെ പുറമെ നമ്മളെ കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിലുള്ള ആളുകളും ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലെ ആളുകളും അംഗീകരിച്ച് എല്ലാവരും അതിനെക്കുറിച്ച് അറിയാനായിട്ട് പിന്നെ
എന്താണ് ഈ പ്രവർത്തനം, എങ്ങനെയാണ് നടക്കുന്നത്, ഏത് തരത്തിലാണ് നിങ്ങൾ ഇതിൻ്റെ സേവനം കൊടുക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത് എന്നെല്ലാം ഒരുപാട് പേര് എന്നോട് ഫോൺ വിളിച്ച് അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ തുടങ്ങണമെന്ന ആഗ്രഹം പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ സംഘാടന എങ്ങനെയെന്ന് അറിയാത്തത് കാരണം മുൻപേക്ക് നീങ്ങാത്ത കേസ് ഉണ്ടാവും. സോഷ്യൽ മീഡിയയിലെ കോണ്ടാക്ട്സ് നമുക്ക് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ അതിൽ നമ്മളെ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് എഴുതുക മാത്രമേ ചെയ്യുന്നുള്ളൂ. രോഗികളെ കുറിച്ച് സഹായങ്ങളെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ ജനറലായിട്ട് ഇന്നതാണ് പാലിയേറ്റീവ് എന്നല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നമുക്ക് ഏതാൾക്കും ചെയ്യാം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണുള്ള സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ച് അതേപോലെ തന്നെ ഒരുപാട് സ്നേഹം ടീച്ചർ എന്നുള്ള വിളി പോയിട്ട് ടീച്ചറമ്മ എന്നുള്ള വിളിയിലേക്കുള്ളൊരു മാറ്റവും പിന്നെ അതുപോലെ തന്നെ അവരുടെ എല്ലാം നല്ല സഹകരണം. കാരണം നമ്മള് ഒരുപാട് വിഷമമുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. മിക്കവാറും കാണുന്ന എങ്ങനെയാണെങ്കിൽ രണ്ട് തരം പ്രശ്നങ്ങൾ ഒന്നിച്ച് വരികയാണെങ്കിൽ ആരോഗ്യ പ്രശ്നം വരുന്നതോടുകൂടി സാമ്പത്തിക പ്രശ്നം, അതേപോലെ ഒരേ വീടുകളിൽ തന്നെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, വലിയൊരു രോഗത്തിന് അടിമയായിട്ട് ഒരാൾ കിടക്കുന്നതോടുകൂടി ആ വീട്ടിലെ പല ആളുകളും രോഗികളായിട്ട് മാറുന്ന ദുരന്ത മഴകൾ എന്ന് ഞങ്ങൾ പറയും, അങ്ങനെ വരുന്ന വീടുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ക്യാൻസറിൻ്റെ ഒക്കെ വ്രണങ്ങൾ, പിന്നെ പി വി ഡി പോലത്തെ ഞരമ്പുകളിലൊക്കെ ബ്ലോക്ക് വന്നിട്ട് ജനങ്ങൾക്ക് ഉണ്ടാവുന്ന പിന്നെ കാലിലും മുള്ളപ്പോൾ വരുന്ന മൂസമുറികളൊക്കെ വളരെ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലൊക്കെ കാണാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മൾ നേഴ്സിംഗ് മേഖലയിലോ ഡോക്ടറായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. പക്ഷെ അത് കാണുന്നതിന് മുൻപ് നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് ട്രെയിനിങ് നമ്മളെ പഞ്ചായത്തിൽ 3 മാസം കൂടെ അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, എങ്ങനെയിരിക്കണം നമ്മളൊരു വീട്ടിൽ പോയാൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, നമുക്കൊരിക്കലും സിമ്പതി കാണിക്കാം, വളരെ പ്രധാനപ്പെട്ടാണ്. അതോ നിങ്ങൾക്ക് ഇങ്ങനെയായല്ലോ, ഇങ്ങനെ മുൻപന്നല്ലോ എന്നുള്ള സിമ്പതി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അസുഖം വരാത്ത ഒരാളാണ്, പക്ഷേ ഇയാളുടെ പ്രണങ്ങളൊക്കെ പൂവരിച്ച് പുറത്തിറങ്ങുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരാൾ, ഞാൻ രോഗം വരാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വരാൻ സാധിക്കാം, നാളെ ഇത് എനിക്ക് വന്നിക്കാം, എൻ്റെ വീട്ടിലും വന്നിക്കാം എന്നുള്ള തോന്നൽ, എൻ്റെ പ്രിയപ്പെട്ടവരും ഇതുപോലെ ആയിരിക്കാം എന്നുള്ള തോന്നൽ വരുമ്പോൾ നമ്മൾ അവരുടെ വേദനകൾ മാറ്റുന്നതിനുള്ള എമ്പതിയാണ് നമ്മൾ അതുമായിട്ട് പ്രാധാന്യം പ്രാപിക്കുന്നത്. പാലിയേറ്റീവ് വളണ്ടിയേഴ്സിന് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചതാണ്. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിലെ ഒരാളായിട്ട്, അവരിലെ ഒരാളായിട്ട്, അവരുടെ വേദനകൾ അറിയുന്ന ഒരാളായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് ഈ മുറിവുകളൊക്കെ എൻ്റെ വീട്ടിലാണ്, എൻ്റെ വീട്ടിലൊരു ആൾക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്ന പോലെ നമ്മൾ ചെയ്യാൻ പറ്റും. കുറച്ച് ഫീൽഡിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പോലെ തന്നെ ഉള്ള ഒരു മനസ്സിന് വേണ്ടി. ടീച്ചർ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കാത്ത കുട്ടികളുടെ നിന്നൊക്കെ കിട്ടുന്നില്ലേ, എത്രത്തോളം ഉണ്ട് കുട്ടികളിൽ നിന്നൊക്കെ വരുന്ന സഹായങ്ങൾ? നല്ല മുതിർന്ന ആൾക്കാരല്ല, ഇപ്പം എൻ്റെയൊക്കെ ഏജിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരിൽ നിന്ന് എത്രത്തോളം സഹായം കിട്ടുന്നുണ്ട്? അതിലും അതേപോലെ തന്നെ ഗേൾസ് പിന്നോട്ടാണോ അതോ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി വരുന്നുണ്ടോ? അതെ, മോളെ പ്രായത്തിലൊക്കെയുള്ള കുട്ടികളെ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാത്തവരാണ്, മിക്കവാറും പാരൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്നെ അവർ തിരിച്ചറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞത്, ഇതിനെക്കുറിച്ച് കുറേ ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവർ അറിയുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ നമ്മളെ നല്ല രീതിയിൽ തന്നെയാണ് കണക്ട്. ടീച്ചറുടെ കൂടെ വർക്ക് ചെയ്യാൻ വരണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ ടീമിൽ ഞാനും വരട്ടെ എന്ന് ചോദിച്ചിട്ട് വരുന്ന, നമ്മൾ പാലിയേറ്റീവ് വിഭാഗം ഉണ്ടല്ലോ, സ്റ്റുഡൻസ് പാലിയേറ്റീവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ രണ്ട് വിഭാഗവും ഒരുപോലെ തന്നെയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ആൺകുട്ടികളൊരു വ്യക്തി, പെൺകുട്ടികൾ ഹോം കെയറിനാണ് കൂടുതൽ വരിക, അവർക്ക് ഹോം കെയറിന് വരാനും നമ്മുടെ വർക്കുകൾ കാണാനൊക്കെയാണ് ഇഷ്ടം. ആൺകുട്ടികളുടെ ഭാഗത്ത് നമുക്ക് വരുന്നത് അവർ പെട്ടെന്നുള്ളൊരു പ്രവർത്തനം വരിക, അതായത് പെട്ടെന്ന് ഞങ്ങൾ ചില രോഗികളൊക്കെ അവശ്യ നിലയിലൊക്കെ പെട്ടെന്ന് അവരെ സ്ഥലത്ത് എത്തിക്കുക, അത് പാലിയേറ്റീവിൻ്റെ ഇത്തരം
അതിനെ വ്യത്യാസം പറയാൻ പറ്റില്ല. ഇപ്പൊ പെൺകുട്ടികൾ ഇരിക്കുന്നു വരാൻ പാടില്ല, അല്ലെങ്കിൽ സമൂഹം അങ്ങനൊരു ബോർഡർ ലൈൻ കൊടുക്കുന്നുണ്ടല്ലോ, അവരോടൊക്കെ ടീച്ചർക്ക് എന്താ പറയുള്ളത്? പെൺകുട്ടികൾ എപ്പോഴും വീട്ടിലിരിക്കേണ്ടവരാണോ, അതോ പുറത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങി സമൂഹത്തിൽ ഇടപെടേണ്ടവരല്ലേ? അപ്പൊ അങ്ങനൊരു മനസ്സിൽ വെച്ചിരിക്കുന്നവരോടൊക്കെ ടീച്ചർക്ക് എന്താ പറയാന്ന്? ശരിയാണ്, ഏകദേശം 90% സ്ത്രീകളും ഇപ്പൊ ഞാനൊക്കെ ഇറങ്ങുന്ന പ്രവർത്തനത്തിൽ നമ്മളൊക്കെ മുന്നിൽ നിന്നിട്ട് പോലും വീട്ടുകാര് വരാൻ അനുവദിക്കില്ല, സ്വയം വരാൻ തയ്യാറാവില്ല, വീട്ടുകാർ വരാൻ അനുവദിക്കില്ല. നമ്മളോട് പറയും, ആ നിങ്ങളൊക്കെ ചെയ്യുന്ന വലിയ കാര്യമാണെന്ന് പറയുന്നല്ലാതെ ഇറങ്ങി വരുന്നില്ല. ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ 10% അതിൽ വരുന്നുള്ളൂ, ശരിക്കും നമ്മളിവിടെ വരുന്നുള്ളൂ. അവരെ തടസ്സമായിട്ട് നിർത്തുന്നത് പിന്നെ സമൂഹത്തിൽ ഇടപഴകാൻ ഇപ്പോഴും അത് ഒരു ശരിയായിട്ടില്ല, അതിൻ്റെ ഒരു മനസ്സ് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇറങ്ങി വരാം. അപ്പം നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ കൂടെയുള്ള വളരെ കുറച്ച് പേരാണ് അങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ അവർ വീട്ടിൽ ഫുൾ സപ്പോർട്ടോട് കൂടി തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്നവരുടെ കുറേ പേരെ കണ്ടിട്ട് പോലും അല്പം മാറി നിൽക്കുന്നവരാണ് കൂടുതലുള്ളത്. അത് എന്താണ് അവരെ പിന്തിരിപ്പിക്കുന്നത് എനിക്കറിയില്ല. കാരണം വീട്ടിലെ ജോലി, വീട്ടിലെ വീട് എന്നുള്ള ഒരുപാട് വിഷയങ്ങളിലാണ് നിൽക്കുന്നത്. വാസ്തവത്തിൽ നമ്മളാരും വീട് ഉപയോഗിച്ചവരല്ല, എല്ലാം നന്നായി ചെയ്തുകൊണ്ട് തന്നെയാണ് കണ്ടു ചെയ്യുന്നത്. വീടും സമൂഹത്തിനോടുള്ള ബാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു തോന്നലുള്ളവർ മിക്കവാറും വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. മദ്യനിരോധന സമിതിയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ, അപ്പൊ ഇങ്ങനെ ഇതിക്ക് കടക്കാൻ ഏതെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സ്ത്രീ വന്ന് പറയുകയെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കള്ളുകൂടുക ദൂഷ്യഫലങ്ങളൊക്കെ ടീച്ചർ നേരിട്ട് കണ്ടിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വരുന്നതിന് മുൻപ് മദ്യനിരോധന സമിതിയുടെ പ്രവർത്തനം തുടങ്ങി. ആദ്യം അതാണ് റിട്ടയർ ചെയ്തിട്ട് 2-3 മാസം ആകുമ്പോഴേക്കും ആ പ്രവർത്തനം തുടങ്ങിയത്. പൊതുവെ ഞാൻ ലഹരി ഉപയോഗിക്കുന്നതിന് ശക്തമായി എതിരെ തന്നെയാണ്. അത് കുടുംബപരമായിട്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ആരും തന്നെ ആരും ഉപയോഗിക്കുന്നവരെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആരും തന്നെ ഇല്ല. പക്ഷേ സ്കൂളിലുള്ള അനുഭവം ഭയങ്കര, കാരണം കുട്ടികളായിട്ട് ഒരുപാട് അടുത്ത് ഇടപെടുമ്പോൾ ഒരുപാട് സങ്കടകഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. 1-2-3 പേർ തന്നെ ഏകദേശം ആത്മഹത്യയിൽ പിന്തിരിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം അവർ വന്നിട്ട് സങ്കടം പറയുന്നൊക്കെ അച്ഛൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ് അവർ പറയാറുണ്ടായിരുന്നത്. വീട്ടിലുള്ള പ്രശ്നങ്ങളും അവർ മദ്യപാനം, അങ്ങനെ കുട്ടികളിൽ നിന്ന് ഒരുപാട് കഥകൾ, അവർ സങ്കടങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും പൊതുവെ കുടുംബപരമായിട്ടും നമ്മൾ എല്ലാവരും തന്നെ അതിനോട് എതിരായിട്ടുള്ളൊരു ഇതായത് കാരണം ലഹരിക്കെതിരെയുള്ള ഒരു ആണ് എപ്പോഴും, ലഹരിക്കെതിരെ തന്നെയാണ് എപ്പോഴും. പിന്നെ അതിനെ കൂടുതൽ പ്രവർത്തിക്കണേ എന്നുള്ള തോന്നൽ നമ്മൾ അത് സ്കൂളിൽ ഉള്ള സമയത്തും സിഗരറ്റ് വലിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കുട്ടികളെ ഒരുപാട് പേരെ അതിന് ഉപദേശിച്ചിട്ടും അവരെ ഫാമിലി നമ്മളെ അറിയിച്ചിട്ട് അവരെ നല്ല വീട്ടിൽ കൊണ്ടുവരാനും കുറേ പേര്, നമുക്ക് എണ്ണം പറയാൻ പറ്റില്ല, അത്രയും പേരെ ലഹരി ഉപയോഗിക്കുന്നതിന് മാറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഗുണദോഷത്തിൽ വഴക്ക് പറയാതെ അവരെ മാറ്റി നിർത്താൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപയോഗിക്കുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്കൂളിൽ തന്നെ വാസ്തവത്തിൽ ചെയ്യുന്ന പ്രവർത്തനമാണ്, ഒരു ഹെഡിങ്ങിലെ അല്ലാന്ന് മാത്രം. പിന്നെ ഈ പ്രവർത്തനം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സ്റ്റുഡൻ്റായിട്ടുള്ള ഷബീർ, ഐവ ഷബീർ ആണ് എന്നെ ഫസ്റ്റ് സമീപിച്ചത്. നമുക്ക് ഇങ്ങനെയൊരു മദ്യനിരോധന സമിതിയുടെ യൂണിറ്റ് കളത്തിയിട്ടുണ്ട്, ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കുളത്തൂർ വ്യാപാരി ചെയ്തിട്ടാണ് ആദ്യത്തെ. പിന്നെ അത് തുടർച്ചയായിട്ട് ചെയ്തു പോകുന്നു. ഇതുവരെ ഓരോ അധികവും നമ്മൾ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വീടുകളിൽ ചെന്ന് നമുക്ക് ഒരിക്കലും ഒരാളോട് മദ്യം ഉപയോഗിക്കേണ്ട ആഗ്രഹം സോഷ്യൽ മീഡിയയിലൂടെയാണ്. നാട്ടിലുള്ള വിവിധ വേദികളിൽ വെച്ചിട്ട് നമ്മുടെ അവയർനെസ് ക്ലാസ്സുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ വേറൊരു ആശയം കൂടി പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരു വലിയ പ്രോഗ്രാം, ഒരുപാട് പേർക്ക് അവയർനെസ് കൊടുക്കണം, നല്ലൊരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ചെലവ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങളെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കുക, റോഡ് സൈഡിൽ വേദികളാക്കുക, അവിടെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വേണ്ടാന്ന് വെക്കുന്ന ചില ബാനറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പുറകിൽ വയ്ക്കുക, വേദിയുടെ പുറകിൽ അലങ്കാരമായിട്ട് വയ്ക്കുക. നമ്മൾ തന്നെ സ്ഥിരമായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ചെറിയ മൈക്ക് നമ്മൾ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്നു. ആ സമയം എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്നെ ആളുകൾ വരുന്നില്ല, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെ മെസ്സേജ് കൊടുത്താൽ നല്ലൊരാൾക്കൂട്ട് അവിടെ വരും. അങ്ങനെ ലഹരിക്കെതിരെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ
ഒരു നാടകം, തെരുവ് നാടകമായിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ നാല് വീഥികളിൽ വളരെ വിജയകരമായിട്ട് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു. നല്ല പാഠത്തിലൊക്കെ അതിനെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വരക്കൂട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് എടുത്തുകൊടുക്കാമെന്നുള്ളത് ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ ലഹരിയായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ. പക്ഷേ ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ആളുകളെ അറിയാമെങ്കിലും അത് ഇടപെടുന്ന ഇതിൽ നമുക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയെല്ലാം ഇതിനോട് ഈ പാലിയേറ്റീവ് പ്രവർത്തനം സജീവമായി വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇതിന് പല രോഗങ്ങൾക്കും അടിമകളും നമ്മളെ പ്രവർത്തനം ഇതിൽ കഥയുള്ളതായി. ഞാൻ ഞങ്ങളെ ഏകദേശം തുടക്കത്തിൽ ഫസ്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കേസിൽ ഒരു വളരെ ചെറുപ്പക്കാരനാണ്, 38 വയസ്സൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവുള്ളൂ. മുഖത്ത് ക്യാൻസറായിരുന്നു, ഓറൽ ക്യാൻസറാണ്. മുഖത്ത് ക്യാൻസറിന് ഭയാനകമായ രൂപമായിരുന്നു. മുഖത്തിൻ്റെ ഒരു ഒരു സ്ഥലം മുഴുവൻ നശിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് ആലോചിച്ചറിയാം, കണ്ണ് ഭാഗങ്ങളൊക്കെ ഒരു ഫേസിൻ്റെ ഒരു ഭാഗം മുഴുവൻ നശിച്ചൊരു അവസ്ഥയിൽ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു സ്മെല്ലൊക്കെ വരുന്ന തരത്തിൽ കുഴുക്കളൊക്കെ. അപ്പോൾ അങ്ങനെ കേസ് കേട്ട് അയാൾ പറയുമ്പോൾ ഹാൻഡ്സ് ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പോൾ ഹാൻഡ്സ് ഉപയോഗിക്കുക എന്നുള്ള പരിപാടി വരുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങളതിൽ ഒരുപാട് ആളിപ്പോൾ ഇല്ല, നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹാൻഡ്സ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ പോലും ഓറൽ ക്യാൻസർ, വായിലൊക്കെ വരുന്ന ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ട് എന്നല്ല നമ്മളത് കാണുന്നത്. മദ്യപാനം ഉപയോഗിക്കുന്നവരുടെ വരുന്ന ദൂഷ്യവശങ്ങൾ അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പാലിയേറ്റീവിനെ കയറി കഴിഞ്ഞപ്പോൾ ആ പ്രവർത്തനം നമുക്ക് ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് കൊല്ലത്. അപ്പോൾ നമ്മൾ കേരള മദ്യനിരാണി സമിതിയുടെ ഒരു യൂണിറ്റാണ്. അതിൻ്റെ വളരെ നല്ല പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അത് കുറേ കൂടി ആളുകളുടെ സഹകരണത്തോടു കൂടി കുറേ കൂടെ ശക്തിപ്പെടുത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ നേരത്തെ കുട്ടികളിലേക്ക് വരെ ഇത് കാണുന്നുണ്ട്. കുട്ടികൾ ഇത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? ഒരു ടീച്ചർ എന്ന നിലയിലൊക്കെ ടീച്ചേഴ്സും അതേപോലെ സ്കൂളുകളെ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കുട്ടികളെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ കേട്ട് വരികയാണ്. അപ്പോൾ അവരൊന്നും ഇത് യൂസ് ചെയ്തിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കുട്ടികളുടെ കാര്യത്തിൽ പാരൻസും ടീച്ചേഴ്സും ഒരേപോലെ തുല്യ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികളിൽ വരുന്ന മാറ്റം, കുട്ടി എങ്ങനെയൊക്കെ ഏതൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്, വലിയ കൂട്ടുകെട്ടുകളിലേക്ക് പോയിട്ടുണ്ടോ, നേരം വൈകിട്ടാണോ വീട്ടിൽ വരുന്നത്, പിന്നെ ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രവണത കാണിക്കുന്നത്, സ്വഭാവത്തിൽ മാറ്റം കാണുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാൻ കഴിയുന്നത് പാരൻസിനും അതേപോലെ ടീച്ചേഴ്സിനും സാധിക്കും. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി മറ്റ് കുട്ടികളിൽ വ്യത്യാസമായിട്ട് ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പാരൻസും ടീച്ചേഴ്സും രണ്ട് ഭാഗമായിട്ട് നിൽക്കാതെ അവരൊന്നിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കാര്യമാണ് മാറ്റം. അങ്ങനെ മാറ്റം വരുത്തി കൊണ്ടുവരുന്ന കുട്ടികൾക്ക് നമ്മളൊരു ഫോളോ അപ്പ് വേണം ഇപ്പോഴും. അതായത് അയാൾ പിന്നെ ആ കുട്ടികളിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം ഉണ്ടാവും ആ കുട്ടിക്ക്. അപ്പോൾ അയാളെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുകയും അതിനേക്കാളേറെ സ്നേഹം കൊടുക്കുകയും പരിഗണിക്കുകയും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ടീച്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ പാരൻസിൻ്റെയും അങ്ങനെയുള്ളൊരു കുട്ടി ഒരു കുട്ടികളിൽ വന്നു പെട്ടു എന്നറിഞ്ഞാൽ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു എന്നറിഞ്ഞാൽ വഴക്ക് പറയാതെ അവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ക്ഷമ വളരെ ഓണക്കാലമാണല്ലോ. അപ്പോൾ ടീച്ചറുടെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ചത്? ഇപ്പം അതിൽ നിന്നൊക്കെ എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്? ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, ജനറേഷൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? എനിക്കെന്ത് ടീച്ചറുടെ ഓർമ്മകൾ ഓണക്കാലം എൻ്റെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം വാട്സാപ്പിലൊക്കെ പഴയ കഥകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, തുമ്പപ്പൂവും കുട്ടികളും ഒക്കെ പറിച്ചിട്ട് പൂക്കളൊക്കെ, ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മാറ്റം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു തലമുറയാണ് അതിൽ നിന്ന് എവിടേക്ക് പോകണം. അതുപോലെ നമ്മൾ കറണ്ട് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ വിരൽത്തുമ്പിൽ വിജ്ഞാനം ഒതുങ്ങുന്ന കാലഘട്ടത്തിലേക്കുള്ള അത് യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാമെന്നൊക്കെ പറയുമ്പോൾ ആ ഏറ്റവും മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു ജനറേഷനാണ് നിങ്ങളിപ്പോൾ 60s വന്നിട്ടുണ്ട്. അപ്പം ഇത് ഓണത്തിൻ്റെ വളരെ നല്ല ഓർമ്മയാണ്. അച്ഛനും വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ പരിഗണിച്ചിട്ടുള്ള അച്ഛനും അമ്മയും സഹോദരന്മാരും എല്ലാവരും അടങ്ങിയിട്ടില്ല നല്ല രീതിയിൽ ആഘോഷിക്കുന്നവരാണ്. അതിങ്ങനെ പൂക്കളൊക്കെ പറിച്ച് പൂക്കളിട്ട് ഓണക്കോടിയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് താങ്ങി തന്നെ അതൊക്കെ അനുഭവിച്ച് മധുരമായ ഉടമകളുള്ള ഓണങ്ങളാണ് കടന്നു പോകുന്നത്. സ്കൂൾ തലത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ
ഒരു പൂക്കളങ്ങളൊക്കെ ഇട്ട് മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നല്ലൊരു ഓണം. അത് കഴിഞ്ഞ് കോഴിക്കോടാണ് എൻ്റെ സ്ഥലം. ഇവിടേക്ക് മാരേജ് കഴിഞ്ഞ് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വീട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാം അമ്മയൊക്കെ വളരെ ചിട്ടയിൽ ഇപ്പോഴും ആ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയൊക്കെ കോഴിക്കോടും മലപ്പുറത്തേക്കുള്ള മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഇവിടുത്തെ ആ ക്ലാസിക്കായിട്ടുള്ള ഓണം അതിലേക്കാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ആ രീതി തന്നെ ആ അമ്മയൊക്കെ പഠിപ്പിച്ച് തന്നെ അതേ രീതി തന്നെയാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് മക്കൾക്കും ആ ഓർമ്മ നൽകണം എന്നാണുള്ളത്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഓണമായിട്ട് തന്നെ ആഘോഷിക്കുക. എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ നമ്മളിപ്പോഴത്തെ ഒരു കാറ്ററിംഗ് തരത്തിലേക്കൊക്കെ പോവാതെ എല്ലാ ഭക്ഷണ സാധനങ്ങളും എല്ലാം തന്നെ കടയിൽ വീട്ടിൽ ഉണ്ടാക്കുക. പൂക്കളിടുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീട്ടുമുറ്റത്ത് തന്നെ മിക്കവാറും പറിച്ചൊരു പൂക്കളം വിൽക്കുക, തൃക്കാവരത്തിന് വിൽക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ അമ്മ എന്ന് പറയുന്ന ഹസ്ബൻഡ് അമ്മക്ക് പഠിപ്പിച്ചതന്നെ അവർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ പഠിപ്പിച്ചതന്ന രീതിയാണ് ഇപ്പോഴും തുടങ്ങുന്നത്. അപ്പോൾ അത് ഈ അടുത്ത തലമുറയ്ക്കും അത് അവർ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇനി ഉണ്ടായിരുന്നു എന്ന് മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പങ്കുവച്ചു. ഇത്രയും ഈ ഒരു ജീവിതകാലത്തിന്റെ ഇടയിൽ തന്നെ ടീച്ചർ ഒരുപാട് ഉയരങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ, ഒരുപാട് പേരുടെ സ്നേഹം കിട്ടട്ടെ. ഇനി ഞാൻ ആശംസിക്കുകയാണ് കൊളത്തൂർ വാർത്തയുടെയും എൻ്റെയും പേരിൽ.